നമസ്കാരം എല്ലാവർക്കും അവധിക്കാല അധ്യാപക പരിവർത്തന പരിപാടിയിലേക്ക് സ്വാഗതം കൊറോണ കാലമാണ് നമ്മൾ തീരെ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് ചുറ്റുപാടും സംഭവിക്കുന്നത് കൊറോണ കഴിഞ്ഞ് സ്കൂളിനി പഴയപടി തിരികെ പോകുമ്പോൾ ഇപ്പോൾ കിട്ടിയ ഒരുപാട് പുതിയ അറിവുകളും ധാരണകളും ഉൾക്കാഴ്ചകളും നമ്മുടെ സ്കൂൾ ഇടപെടലുകളിൽ പ്രതിഫലിക്കേണ്ടിയിരിക്കുന്നു എങ്ങനെയാണ് നമ്മുടെ സ്കൂളും പരിസരവും പകർച്ചവ്യാധികളുടെ കാലത്ത് വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ ആരോഗ്യത്തെക്കുറിച്ച് എത്ര കണ്ട് കരുതൽ അതേക്കുറിച്ചുള്ള എത്ര കണ്ട് വലിയ ധാരണ നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരിസ്ഥിതി സംരക്ഷണത്തെ നമ്മൾ എങ്ങനെയാണ് ഇനി വിഭാവനം ചെയ്യേണ്ടിയിരിക്കുന്നത് നമ്മുടെ ആരോഗ്യം എങ്ങനെ കരുതേണ്ടിയിരിക്കുന്നു ഇങ്ങനെ ധാരാളം വിഷയങ്ങൾ നമുക്ക് ഇനിയും അറിയാൻ നമ്മുടെ മുൻപിലുണ്ട് ഇതൊക്കെയും അറിഞ്ഞിരിക്കുന്നത് അധ്യാപകർ എന്നുള്ള നിലയിൽ കൊറോണാനന്തര വിദ്യാഭ്യാസത്തെ കൂടുതൽ നന്നാക്കുന്നതിന് നമ്മളെ സഹായിക്കുകയും ചെയ്യും ഇത്തരം വിഷയങ്ങളെ കുറിച്ച് വിദഗ്ധരായ നാല് പേർ നമ്മളോട് ഇന്ന് സംസാരിക്കുന്നുണ്ട് ശുചിത്വം ആരോഗ്യം രോഗപ്രതിരോധം പരിസ്ഥിതി സംരക്ഷണം എന്നിവ കൊറോണയുടെ പശ്ചാത്തലത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് അതാത് വിഷയത്തിലെ വിദഗ്ധരായ ഡോക്ടർ ബി ഇക്ബാൽ ഡോക്ടർ അമർ ഫെറ്റിൽ ഡോക്ടർ മുഹമ്മദ് അഷീൽ ഡോക്ടർ എലിസബത്ത് കെ ഇ എന്നിവർ നമ്മളോട് സംസാരിക്കുന്നു നാലു പേരെയും നിങ്ങളെയും സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം ലോകമെമ്പാടും വ്യാപിച്ചു വരുന്ന കോവിഡ് എന്ന മഹാമാരി നിയന്ത്രിക്കുന്നതിന് വേണ്ടി കേരളം അശ്രാന്തം പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിതിനകം ഭാഗികമായെങ്കിലും എന്ന് പറയാം കാരണം എങ്കിലും നമ്മൾ ധാരാളം വെല്ലുവിളികളെയും നേരിടുന്നുണ്ട് ലോകത്തെ ഏതാണ്ട് ഇരുന്നൂറ്റി പത്തോളം രാജ്യങ്ങളെ ബാധിച്ച ഒരു പാൻഡമിക് മഹാമാരിയാണ് കോവിഡ് ഒരുപക്ഷെ ഇതാദ്യമായിട്ടായിരിക്കണം കേരളം ഒരു മഹാമാരിയുടെ ഭാഗമാകുന്നത് ഇതിനു മുമ്പ് ഇരുപതാം നൂറ്റാണ്ടിൽ ഇതേ രീതിയിൽ പല പാൻഡമിക്കുകളും മഹാമാരികളും ലോകത്ത് ഉണ്ടായിട്ടുണ്ട് അതൊന്നും പക്ഷേ കേരളത്തിലെത്തിയിട്ടില്ല ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് സ്പാനിഷ് ഫ്ലൂ അന്നത്തെ ജനസംഖ്യയായ ഇരുന്നൂറ് കോടിയിൽ ഏതാണ്ട് നാലിലൊന്ന് ആളുകളെ അതായത് അമ്പത് കോടി ആളുകളെ ബാധിക്കുക അഞ്ച് കോടി ആളുകൾ മരിക്കുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്നിൽ ചൈനയിൽ നിന്ന് തന്നെ ആരംഭിച്ച സാഴ്സ് എന്ന് പറഞ്ഞ സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം എന്ന് പറയുന്ന രോഗം ഇരുപത്തൊന്ന് രാജ്യങ്ങളെയാണ് ബാധിച്ചത് പക്ഷേ അധികം ആളുകളെ ബാധിച്ചില്ല എണ്ണായിരത്തോളം ആളുകളെ ബാധിച്ചു പത്ത് ശതമാനം ആളുകൾ എണ്ണൂറ് പേര് മരണമടഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിൽ മെഴ്സ് എന്ന് പറയുന്ന മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം എന്ന് പറയുന്ന രോഗം വ്യാപിച്ചു ഇരുപത്തേഴ് രാജ്യങ്ങളെ ബാധിച്ചു പക്ഷേ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അത് ബാധിച്ചത് പക്ഷേ ബാധിച്ച ആളുകളിൽ ആളുകളിലേതാണ് മുപ്പത്തിനാല് ശതമാനത്തോളം മരണമടികയുണ്ടായി അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കോവിഡ് രോഗം ഇന്നിപ്പം ഇരുന്നൂറ്റി പത്ത് രാജ്യങ്ങൾ വ്യാപിച്ചിട്ടുണ്ട് അതിൽ ഇന്ത്യയിലും വന്നു ഇന്ത്യയിൽ ആദ്യം വരുന്നത് കേരളത്തിലുമാണ് പക്ഷേ അതിനെ മുൻകൂട്ടി കണ്ട് നിയന്ത്രിക്കുന്നതിൽ കേരളം വിജയിച്ചിട്ടുണ്ട് പക്ഷേ ഈ കോവിഡ് രോഗത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട് കേരളം അത് നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആ പ്രത്യേകതകളൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടതാണ് ഒന്ന് പലരും ധരിക്കുന്ന പോലെ അത്ര അധികം മാരകമായ ഒരു രോഗമല്ല യഥാർത്ഥത്തിൽ കോവിഡ് കൊറോണ എന്ന് പറയുന്ന ഇത് പരുത്തുന്നതെന്ന് നമുക്കറിയാം സാഴ്സിനോട് താരതമ്യം ചെയ്യാവുന്ന വൈറസ് ആയതുകൊണ്ട് സാഴ്സ് കൊറോണ വൈറസ് രണ്ട് എന്നാണ് ഇതിനെ വിളിക്കുന്നത് ഇത് സാധാരണ ആളുകളിൽ വരുമ്പോൾ അത് താരതമ്യേന നിരുപദ്രവകാരിയാണെന്ന് വേണമെങ്കിൽ പറയാം എൺപത് ശതമാനം ആളുകളിലും ഇത് ഗുരുതരമായ രോഗ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കത്തില്ല പതിനഞ്ച് ശതമാനം ആളുകളിൽ തീവ്രമായ രോഗലക്ഷണങ്ങൾ ഉണ്ടാവാം അഞ്ച് ശതമാനം ആളുകളിൽ മാത്രമാണ് അതിതീവ്രമായ രോഗം ഉണ്ടാക്കുന്നത് ഇപ്പം തന്നെ ലോകത്തെ ഇത് ബാധിച്ച ആളുകളുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ഏഴ് ശതമാനത്തിനടുത്ത ആളുകൾ മാത്രമാണ് മരണമടഞ്ഞിട്ടുള്ളത് പോലും അഞ്ച് അഞ്ചര ശതമാനം ആളുകളാണ് മരിച്ചത് ഇന്ത്യയിൽ വളരെ കുറവാണ് രണ്ട് ദശാംശം മൂന്ന് ശതമാനം ആളുകളാണ് മരിച്ചിട്ടുള്ളത് പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന് ചില ഇതിൻ്റെ ചില പ്രത്യേകതകൾ കേരളത്തിന് മുമ്പിൽ വെല്ലുവിളികളെ ഉയർത്തുന്നുണ്ട് ഒന്ന് ഈ കൊറോണ രോഗത്തിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ വ്യാപന നിരക്ക് വളരെ കൂടുതലാണെന്നുള്ളതാണ് അതിന് ആർ നോട്ട് വാല്യൂ എന്നാണ് പറയുന്നത് ആർ സീറോ എന്ന് അത് എഴുതുന്നു ആർ നോട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് എത്ര പേരിലേക്ക് രോഗം പകരും എന്നുള്ളതിൻ്റെ ഒരു കണക്കാണ് ഒരു സൂചികയാണത് അത് നാല് മൂന്ന് മുതൽ നാല് വരെ ആളുകളിലേക്ക് അത് പകരാ അപ്പോൾ അങ്ങനെ വരുമ്പോൾ മൂന്ന് ഒരാ ഒരാളിൽ നിന്ന് ഒരു രോഗിയിൽ നിന്ന് മൂന്ന് പേരിലേക്ക് അല്ലെങ്കിൽ നാല് പേരിലേക്ക് പകരുന്നു ആ നാല് പേര് പേരും നാല് പേരിലേക്ക് പകർന്നു അങ്ങനെ വരുമ്പോൾ വലിയൊരു വിഭാഗം ആളിലേക്ക് രോഗം പകരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വ്യാപന നിരക്ക് വളരെ കൂടുതലാണ് ഇപ്പോൾ കേരളം പോലെ ഇത്രയധികം ജനസാന്ദ്രതയുള്ളൊരു സംസ്ഥാനത്ത് ഇത് വ്യാപിക്കാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് നമുക്കറിയാം ബംഗാളും ബീഹാറും കഴിഞ്ഞ ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം രണ്ടാമത്തെ ഒരു പ്രശ്നം ഈ രോഗം ചെറുപ്പക്കാരിൽ അല്ലെ മധ്യവയസ്കരിലൊന്നും കാര്യമായ പ്രശ്നം ഉണ്ടാക്കത്തില്ല ഇപ്പോൾ ശരാശരി വയസ്സ് പിന്നെ നമുക്കെടുത്തു കഴിഞ്ഞാൽ പ്രായാധിക്യമുള്ളവരിലാണ് ഈ മരണനിരക്ക് വളരെ കൂടുതലെന്ന് കാണാം മരണനിരക്ക് ഏറ്റവും കൂടുതലുള്ളത് നാൽപ്പത്തൊമ്പത് വയസ്സിന് മുകളിലുള്ളവരാണെന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ പ്രായാധിക്യമുള്ളവരിലും മറ്റ് രോഗം അനുബന്ധ രോഗം പ്രമേഹം രക്താതിമർദ്ദം ഹൃദ്രോഗം ശ്വാസകോശ രോഗങ്ങൾ വൃക്ക രോഗങ്ങൾ ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളുള്ളവരിലാണ് ഈ രോഗം മാരകമായി മരണത്തിലേക്ക് നയിക്കുന്നത് കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ അതും ഒരു വെല്ലുവിളിയാണ് കാരണം കേരളത്തിൽ പ്രായാധിക്യമുള്ളവരുടെ എണ്ണം മറ്റെല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കാളും വളരെ കൂടുതലാണ് ഏതാണ്ട് ഒരു പതിമൂന്ന് പതിനാല് ശതമാനത്തോളം പേര് അറുപത് വയസ്സിന് മുകളിലുള്ളവരാണ് അനുബന്ധ രോഗങ്ങളാണെങ്കിൽ ഈ ജീവിതശൈലി രോഗങ്ങൾ എന്നൊക്കെ വിശേഷിപ്പിക്കാറുള്ള പകർച്ചേതര രോഗങ്ങൾ ഹൃദ്രോഗം അതുപോലെ ശ്വാസകോശ രോഗങ്ങൾ ഒക്കെ കേരളത്തിൽ വളരെ കൂടുതലാണ് പ്രമേഹമാണെങ്കിൽ ഇന്ത്യയുടെ പ്രമേഹ തലസ്ഥാനമാണ് കേരളമെന്ന് പറയാറുണ്ട് ഇരുപത് ശതമാനം ആളുകളെയാണ് പ്രമേഹം ബാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ജനസാന്ദ്രത കൂടുതലായ അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ വ്യാപന നിരക്ക് കൂടുതലുള്ള ഒരു രോഗം കേരളത്തിൽ വരുമ്പോൾ പ്രശ്നമുണ്ടാക്കാം അതുപോലെ പ്രായാധിക്യമുള്ളവരും മറ്റ് അനുബന്ധ രോഗമുള്ളവരുടെ എണ്ണവും കേരളത്തിൽ വളരെ കൂടുതലാണ് ഏതാണ്ട് എഴുപത്തി രണ്ട് ലക്ഷത്തോളം ആ ഇന ആ ആ വിഭാഗത്തിൽ കേരളത്തിൽ ജനങ്ങൾ ജനങ്ങളുണ്ട് അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് കേരളം വലിയൊരു വെല്ലുവിളിയാണ് ഈ കോവിഡ് രോഗം കേരളത്തിന് മുന്നിൽ വെക്കുന്നത് പക്ഷേ കേരളത്തിലെ വളരെ സുശക്തമായ പൊതുജനാരോഗ്യ സംവിധാനം ജനങ്ങളുടെ പങ്കാളിത്തം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ പിന്നെ ജനങ്ങളുടെ മൊത്തത്തിലുള്ള സഹകരണം ഒരു സാമൂഹ്യ മൂലധനം കേരളത്തിലുണ്ട് ഒരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ ജനങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കും അതിൻ്റെയൊക്കെ ഫലമായിട്ട് പുറമേ നിന്ന് വരുന്ന ആളുകളെ നമുക്ക് പരിശോധിച്ച് രോഗമുള്ളവരെ ചികിത്സിക്കുക അവരുമായി ബന്ധപ്പെടുന്ന ആളുകളെ സമ്പർക്ക വിലക്ക് ഏർപ്പെടുത്തി ക്വാറൻറ്റൈൻ ചെയ്ത് സംരക്ഷിക്കുക അവരെ നിരന്തരമായി നിരീക്ഷിക്കുക അവരിൽ രോഗം വന്ന ആളുകളെ ചികിത്സിക്കുക ഇങ്ങനെ വളരെ ചിട്ട ചിട്ടയായിട്ട് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് സാമൂഹ്യ പങ്കാളിത്തത്തോടുകൂടി കേരള സർക്കാരിനും ആരോഗ്യ പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പിന് ഇത് നിയന്ത്രിച്ച് നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മളിപ്പോഴും വലിയ വെല്ലുവിളികൾ മുഴുവൻ മാറിയിട്ടില്ല കാരണം കേരളത്തിൽ നിന്ന് പുറത്തുള്ള പ്രവാസികളുടെ വലിയൊരു ജനസമൂഹം കേരളത്തിലുണ്ട് ലക്ഷക്കണക്കിനാണ് കേരളത്തിന് പുറത്താണ് ജോലി നോക്കുന്നത് പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലാണ് അവിടെയുള്ള ആളുകൾക്ക് അതുപോലെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരുണ്ട് അവർക്കൊക്കെ തിരിച്ചു വരാൻ ആഗ്രഹമുണ്ട് അവരുടെ പട്ടിക തയ്യാറാക്കി അവരെ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അവരൊക്കെ വരുന്നത് ഈ ഹോട്ട്സ്പോട്ട് എന്ന് പറയും ഏറ്റവും അധികം രോഗങ്ങൾ വ്യാപിച്ചിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ എടുത്താൽ മഹാരാഷ്ട്ര ഡൽഹി തമിഴ്നാട് ഗുജറാത്ത് കർണാടക ഇതൊക്കെ വളരെ ഹോട്ട്സ്പോട്ടാണ് കേരളത്തിന് അടുത്തന്നെയുള്ള സംസ്ഥാനങ്ങൾ തമിഴ്നാട് ഏറ്റവും അധികം രോഗം കൂടി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് അപ്പോൾ അവിടെ നിന്നൊക്കെ ആളുകൾ വന്നു കഴിയുമ്പോൾ അവരെ നമ്മൾ തീർച്ചയായിട്ടും വിമാനത്താവളത്തിലോ അല്ലെ റെയിൽവേ സ്റ്റേഷനുകളിലും ഒക്കെ വെച്ച് പരിശോധിക്കും കരുതുന്ന നടപടികൾ നമ്മൾ സ്വീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ പോലും ഈ രോഗത്തിന് മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട് അതാണ് നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം പലർക്കും രോഗലക്ഷണങ്ങൾ പ്രക പ്രകടിപ്പിക്കാത്ത രോഗികളായിരിക്കാം രോഗങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തു വരാം അസിംറ്റമാറ്റിക് ആയിട്ടുള്ള രോഗികളെന്ന് പറയും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇവരൊക്കെ വന്നുകഴിഞ്ഞ് എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യ ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു വലിയ വെല്ലുവിളി സംസ്ഥാന ഗവൺമെൻറ് നേരിടുന്നുണ്ട് പക്ഷേ അക്കാര്യത്തിലും വളരെ ചിട്ടയായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കി മുൻകൂർ തയ്യാറാക്കി അതിനെ നേരിടാൻ കേരളം തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൽ നമ്മൾ വിജയിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ അതേ അവസരത്തിൽ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇതുപോലുള്ള മഹാമാരികൾ ഒരു പ്രദേശത്ത് മാത്രം അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തോ അല്ലെങ്കിൽ ഒരു രാജ്യത്തോ മാത്രമായിട്ട് നമുക്ക് പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയില്ല അപ്പോൾ കേരളം നിർമ്മാർജ്ജനം ചെയ്താലും കേരളം അറിയാൻ മറ്റ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും ഇപ്പോൾ ഇന്ത്യ മൊത്തം രോഗം വിമുക്തി നേരിടണം അതുപോലെ ലോകം ലോകത്തെ എല്ലായിടത്തും ലോകം മാറണം എങ്കിൽ മാത്രമേ നമുക്കിതിനെ നിയന്ത്രിച്ചു അല്ലെങ്കിൽ ഇതിൽ നിന്ന് രക്ഷ നേടി എന്ന് പറയാൻ കഴിയും അതിന് കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിനിടയ്ക്ക് ഈ രോഗം തടയുന്നതിന് വേണ്ടിയുള്ള വാക്സിൻ കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട ശ്രമം നടക്കുന്ന ഇന്ത്യയിൽ തന്നെയാണ് സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെയിലുള്ള അവർ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായിട്ട് ചേർന്ന് ഒരു വാക്സിൻ ഡെവല വികസിപ്പിച്ചെടുക്കാനുള്ള ശ്രമം ഏതാണ്ട് അന്തിമ ഗൽറ്റത്തിലിട്ടിട്ടുണ്ട് ധാരാളം മരുന്നുകൾ നേരത്തെ തന്നെ ഇന്ന് തന്നെ നിലവിലുള്ള ധാരാളം മരുന്നുകൾ ഇതിൻ്റെ ചികിത്സയ്ക്കായിട്ട് പരീക്ഷിച്ചു നോക്കുന്നുണ്ട് പുതിയ മരുന്നുകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇതൊക്കെ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ രോഗത്തെ നിയന്ത്രിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കാം നമ്മുടെ ഈ ഒരു സാഹചര്യത്തിലാണ് ഇനിയിപ്പം സ്കൂളുകൾ തുറക്കും അധ്യാപകരൊക്കെ സ്കൂളുകളിൽ പോകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ നമ്മൾ എന്താണ് ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ കുട്ടികളോട് പറയേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്നുള്ളതും കൂടി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് തീർച്ചയായിട്ടും ഈ അവധിക്കാലത്ത് നമ്മുടെ കുട്ടികളൊക്കെ നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ ഈ കോവിഡ് രോഗത്തെക്കുറിച്ചൊക്കെ പഠിക്കുകയും അതിനെ സംബന്ധിച്ച് ലേഖനങ്ങൾ എഴുതുന്നു കഥകൾ എഴുതുന്നു കവിതകൾ എഴുതുന്നു ചിത്രങ്ങൾ വരയ്ക്കുന്നു അതൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പത്രങ്ങളിലൂടെയും ടെലിവിഷനിലൂടെയൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് അതിൽ നമുക്ക് തീർച്ചയായിട്ടും സന്തോഷിക്കാം പക്ഷേ അതോടൊപ്പം തന്നെ നമുക്ക് ഇവരോട് പറയേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഇപ്പോൾ കോവിഡ് രോഗം പോയി കഴിഞ്ഞാൽ തന്നെ കേരളം വളരെയേറെ രോഗഗ്രസ്തമായ ഒരു സമൂഹമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം മോർബിഡിറ്റി ഈസ് വെരി ഹൈ രണ്ട് തരത്തിലുള്ള രോഗാതുരത കേരളത്തിൽ കൂടുതലാണ് ഒന്ന് പകർച്ചവ്യാധി മൂലമുള്ള രോഗാതുരതയും കൂടുതലാണ് പകർച്ചേതര രോഗങ്ങൾ അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്ന രോഗങ്ങളും ഞാൻ നേരത്തെ അത് സൂചിപ്പിച്ചു അതും കേരളത്തിൽ കൂടുതലാണ് അപ്പോൾ പകർച്ചവ്യാധികൾ തന്നെ നമ്മൾ കോവിഡിനെ നിയന്ത്രിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ കേരളത്തിപ്പോൾ മഴക്കാലം വരാൻ പോവുകയാണ് മഴക്കാലവുമായി ബന്ധപ്പെട്ട് ധാരാളം പകർച്ചവ്യാധികൾ കേരളത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് പലതരത്തിലുള്ള രോഗങ്ങൾ എച്ച് വൺ എൻ വൺ ഉണ്ട് അതുപോലെ എലിപ്പനി എന്ന് പറയുന്ന ലെപ്റ്റോസ് ഡെങ്കിപ്പനി ഇനി പ്രത്യേകിച്ച് പേരൊന്നും ഇടാത്ത പനികൾ കഴിഞ്ഞ വർഷം മുപ്പത് ലക്ഷം ആളുകൾക്കാണ് കേരളത്തിൽ പനി വന്നത് അതിൽ അറുപതിനായിരം പേരെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്നു അമ്പത് പേർ മരണമടഞ്ഞു അപ്പോൾ പലപ്പോഴും രോഗപ്രതിരോധ ഔഷധങ്ങളുള്ള അപ്പോൾ എച്ച് വാക്സിൻ ഉള്ളതാണ് ചികിത്സയ്ക്ക് ആൻറ്റി വൈറൽ ഉണ്ട് എലിപ്പനിയുടെ കാര്യം അറിയാം പ്രളയകാലത്ത് നമ്മൾ വളരെ പിന്നെ ശക്തമായ ഇടപെടലിലൂടെ ആരോഗ്യ വിദ്യാഭ്യാസത്തിലൂടെ നിയന്ത്രിക്കാൻ കഴിഞ്ഞ രോഗങ്ങളൊന്നായിരുന്നു എലിപ്പനി ഡോക്സിസൈക്കിൾ എന്നുള്ള മരുന്ന് പ്രതിരോധത്തിന് കൊടുക്കുക ചികിത്സയ്ക്ക് കൊടുക്കാവുന്ന എല്ലാ ആളുകൾക്കും കേരളത്തിലെ ആൾക്കറിയാവുന്ന പക്ഷേ അതുമൂലവും കഴിഞ്ഞ വർഷം നിരവധി പേർ കേരളത്തിൽ മരിച്ചിട്ടുണ്ട് അതുപോലെയാണ് ഡെങ്കിപ്പനി അപ്പോൾ ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികളെ നേരിടുന്നതിന് വേണ്ടിയിട്ട് പകർച്ചവ്യാധി രഹിത ഒരു കേരളം തന്നെ ആക്കുന്നതിന് വേണ്ടിയിട്ട് ആരോഗ്യ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ആവശ്യമുണ്ട് അത് സ്കൂളുകൾ വിദ്യാർത്ഥികൾ വഴി സ്കൂളിൽ നിന്ന് വീട്ടിലേക്കും ഈ സന്ദേശം എത്തിക്കുന്ന ഒരു രീതി നമ്മൾ അവലംബിക്കണം വീട്ടിൽ നിന്ന് സ്കൂളിലേക്കല്ല സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകണം അതിനധ്യാപകർ വിചാരിച്ചാൽ കഴിയും കാരണം ഉദാഹരണത്തിന് ഡെങ്കിപ്പനി തന്നെ എങ്ങനെയാണ് പകരുന്നത് അത് അതൊരു കൊതുക് പരത്തുന്ന ഇ ഡി സിജിപ്റ്റി എന്ന് പറയുന്ന കൊതുകാണ് ആ രോഗം പരത്തുന്നത് ഇ ഡി സി ജിപ്റ്റിയുടെ ഒരു പ്രത്യേകത അത് അധിക ദൂരം പറക്കത്തില്ലാതെ നിങ്ങളുടെ വീട്ടിൽ ഇ ഡി സിജിപ്റ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ചുറ്റുപാട് എവിടെയോ ഇത് വളരുന്നു എന്നുള്ളതാണ് കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലത് വളരുന്നത് അപ്പം അതുകൊണ്ടാണ് എല്ലാ ആഴ്ചയും ഡ്രൈ ഡേ ആചരിക്കണമെന്ന് നമ്മൾ പറയുന്നത് എത്ര വീടുകളത് ആചരിക്കുന്നുണ്ട് എന്താണ് ഡ്രൈഡേ എന്ന് പറഞ്ഞ അർത്ഥം കെട്ടിക്കിടക്കുന്ന ടെറസിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം അവിടെയൊക്കെ ഈ ഈ കൊതുകുമൊട്ടയിട്ട് വളരുന്നുണ്ട് അതുപോലെ നമ്മുടെ പൂച്ചട്ടികൾക്കകത്ത് വീടിനും ചുറ്റുപാടും കിടക്കുന്ന പലപ്പോഴും നമ്മൾ അലക്ഷ്യമായി വലിച്ചെറിയുന്ന ടയറുകൾ കുപ്പികൾ അതിനകത്തൊക്കെ ഇത് വളരുക എന്തിന് വീട്ടിനകത്തുള്ള ഫ്രിഡ്ജിലെ ട്രേക്കകത്തവരെ നിങ്ങൾ നോക്കിയാൽ ഇത് വളരുന്നതായിട്ട് കാണാൻ കഴിയും ഇതൊക്കെ ഒഴിച്ച് കളയുന്ന ഒരു ദിവസം ആഴ്ച വേണം പറ്റുമെങ്കിൽ അതൊരു അവധി ദിവസമായ ഞായറാഴ്ചയാണ് അതിനെയാണ് ഡ്രൈഡേ എന്ന് പറയുന്നത് പക്ഷേ ആരോവ് വളരെ ശക്തമായ പ്രചരണം നടത്തിയിട്ടും എന്തുകൊണ്ട് ഡ്രൈഡേ ആചരിച്ച് ഈ ഇ ഡി സി ഈജിപ്റ്റിയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല അത് നമ്മുടെ കുട്ടികളെ കൊണ്ട് നമുക്ക് ചെയ്യിക്കാൻ കഴിയണം ഓരോ വീട്ടിലും തിരിച്ച് തന്നാൽ ട്രൈഡേ ആചരിക്കുന്നുവെന്ന് കുട്ടികൾ മാതാപിതാക്കളോട് പറയണം കാരണം ഇ ഡി സി ഈജിപ്തി ഉള്ളതുകൊണ്ട് ഡെങ്കിപ്പനി വരുന്നു എന്നുള്ളത് മാത്രമല്ല മാരകമായ മറ്റ് പല രോഗങ്ങളും നമുക്ക് വരാൻ സാധ്യതയുണ്ട് കാരണം ആ പിന്നെ ഈ ഈ കൊതുകുവഴിയാണിത് അത് പരക്കുന്നത് കോവിഡും മറ്റും രോഗികളുടെ തൊണ്ടയിൽ നിന്ന് മൂക്കിന്നുള്ള സ്രവം വഴിയാണ് പകരുന്നെങ്കിൽ ഇത് കൊതുകാണ് പരത്തുന്നത് അതാണ് പ്രശ്നം ഇപ്പോൾ പറഞ്ഞ സീക്ക വൈറസ് ഇൻഫെക്ഷൻ അതും ഇ ഡി സിജിപ്റ്റിയാണ് പറക്കുന്നത് സീക്ക വൈറസ് രോഗം വന്നു കഴിഞ്ഞാൽ അത് ഗർഭിണികൾക്ക് വന്നാൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ ജന്മവൈകല്യമുള്ള കുട്ടികളായിരിക്കും തലയൊക്കെ ചെറുതായിട്ട് മൈക്രോകഫലി എന്ന് പറയും അപ്പോൾ അത് ആ രോഗ ആ രോഗം ഇന്ത്യയിൽ വന്നു കഴിഞ്ഞു കേരളത്തിലും വരാം അതുപോലെ തന്നെയാണ് മഞ്ഞപ്പനി യെല്ലോ ഫീവർ വാക്സിനൊക്കെ ഉണ്ട് പക്ഷേ മരണനിരക്ക് വളരെ കൂടുതലാണ് അപ്പോൾ ഇതുപോലെയുള്ള മറ്റ് പല വൈറസ് രോഗങ്ങളും ഈ ഇഡി സിജിപ്റ്റി കേരളത്തിൽ നിലനിൽക്കുന്നോടത്തോളം കാലം കേരളത്തിലുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് സന്ദേശം വീട്ടിലെത്തിക്കാൻ കുട്ടികൾക്ക് കഴിയണം അതുപോലെ തന്നെയാണ് മറ്റ് പകർച്ച വ്യാധികളും അപ്പോൾ അതിന് പരിസര ശുചിത്വം വേണം വ്യക്തി വ്യക്തിശുചിത്വം വേണം അതോടൊപ്പം തന്നെ ഈ പറയുന്ന കൊതുക് നശീകരണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നമ്മൾ നടത്തണം അപ്പോൾ ഈ കോവിഡ് കാലത്തെ ഒരു നല്ല ഒരു കാര്യം അതിൻ്റെ ഫലമായിട്ടുള്ള വ്യക്തി ശുചിത്വത്തിന് വലിയ പ്രാധാന്യം വന്നിട്ടുണ്ട് അപ്പോൾ കൈ എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ ഒരു ടാപ്പിൽ ചെന്ന് വെറുതെ ഒരു കൈ ഇങ്ങനെ നീട്ടിക്കാണിച്ചിട്ട് പോകുന്ന രീതിയാണ് ഇന്നങ്ങനെയല്ല കൈ എങ്ങനെയാണ് വൃത്തിയായിട്ട് കഴുകേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ആളുകൾക്കൊക്കെ അറിയാം അങ്ങനെ കഴുകണം കാരണം വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളും വയറിളക്ക രോഗങ്ങളും കേരളത്തിൽ ഇപ്പോഴും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം മഞ്ഞപ്പിത്തം അങ്ങനെയുള്ള രോഗങ്ങൾ ഇന്നും കേരളത്തിൽ നമ്മൾ കാണും കാണുന്നുണ്ട് അതുകൊണ്ട് അതുപോലുള്ള വ്യക്തിശുചിത്വം പാലിക്കുക ശുചിത്വം പാലിക്കുക ഈ കൊതുക് നശീകരണത്തിന് വേണ്ടി ശ്രമിക്കുക തുടങ്ങിയ സന്ദേശങ്ങൾ കുട്ടികളിലെത്തിക്കാൻ വേണ്ടി അധ്യാപകരെ ശ്രമിക്കണം രണ്ടാമതായിട്ട് ജീവിത രീതി രോഗങ്ങളുടെ കാര്യമാണ് ജീവിത രീതി രോഗങ്ങളെന്ന് പറയുന്ന ഈ പകർച്ചേത രോഗങ്ങളുടെ വിത്തുകൾ വിധിക്കുന്നത് കുട്ടിക്കാലത്താണ് നമ്മൾ മനസ്സിലാക്കണം പ്രമേഹം ഒക്കെ ആ കാലത്താണ് ഇതുണ്ടാകുന്നത് അപ്പോൾ ഉദാഹരണത്തിന് പിന്നെ പ്രമേഹത്തിൻ്റെ കാര്യമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ വ്യായാമം രാഹിത്യം തുടങ്ങിയ കാരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്നാൽ ജങ്ക് ഫുഡാണ് കുട്ടികൾ കഴിക്കുന്നത് അപ്പോൾ കുട്ടികളുടെ ആഹാര രീതിയിലൊക്കെ ഒരു മാറ്റം വരണം അതവരോട് പറഞ്ഞ് മനസ്സിലാക്കണം അതുപോലെ വ്യായാമം വേണം സ്കൂളുകളിലെ കുട്ടികളെ കുറിച്ച് നടത്തിയ പഠനത്തിൽ മുപ്പത് ശതമാനം കുട്ടികളുടെ പിന്നെ തൂക്കം കൂടുതലാണെന്നാണ് പൊണ്ണത്തടിയുള്ളവരാണ് കുട്ടികൾ അപ്പോൾ മാതാപിതാക്കൾ നിർബന്ധിച്ച് കുട്ടികളെ കൊണ്ട് അമിതമായ ആഹാരം കഴിപ്പിച്ച് അവർ ഐസ്ക്രീം ഫാമിലി പാക്ക് ഒക്കെ വാങ്ങിച്ചു വെച്ച് കൊടുത്താണ് ഈ തടി വർദ്ധിക്കുന്നത് പക്ഷേ അത്തരം കുട്ടികളാണ് പിൽക്കാലത്തെ പ്രമേഹത്തിനും രക്താതിമർദ്ദത്തിനും അടിമകളാണെന്നു കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതുകൊണ്ട് ആഹാര ക്രമം വേണം അതുപോലെ വ്യായാമം ചെയ്യണം വ്യായാമം എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിൽ പോയി കളിച്ച് വേർത്ത് വരണം അങ്ങ് ആ രീതിയിൽ വ്യായാമം ചെയ്യണം യോഗ ചെയ്താൽ മാത്രം പോരാ യോഗ ഒന്നും മുറിക്കാത്തിരുന്ന് വേർക്കാതെ ചെയ്യുന്ന വ്യായാമങ്ങൾ കുട്ടി കുട്ടികൾക്ക് പറ്റത്തില്ല പ്രായമായകൾക്ക് അത് നല്ലതായിരിക്കും കുട്ടികൾ കൂട്ടത്തോടുകൂടി കളിക്കട്ടെ ഗ്രൗണ്ടിൽ പോയി കളിക്കട്ടെ അവരുടെ ശരീരത്തിൽ ചെളി പരക്കട്ടെ അവർ വേർക്കട്ടെ ആ രൂപത്തിലെ വ്യായാമത്തിലേക്കും കൂടി അവരെ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം മാത്രമല്ല എനിക്ക് ഒരു കാര്യം അധ്യാപകരോട് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൻ്റെ ഒരു ദുർബലമായ കണ്ണി എന്ന് പറയുന്നത് സ്കൂൾ ആരോഗ്യ പദ്ധതിയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പും വിദ്യാഭ്യാസ വകുപ്പും കൂടി തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട് തീരെ ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത് പോരെന്നാണ് എൻ്റെ അഭിപ്രായം എത്ര സ്കൂളുകളുടെ കുട്ടികളുടെ ബി എം ഐ അവിടെ രേഖപ്പെടുത്തുന്നുണ്ട് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അത് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ആ ബോഡി മാസ് ഇൻഡെക്സ് വെച്ച് കണക്കാക്കി വേണം തൂക്കം കൂടുതലാണോ പൊണ്ണത്തടിയാണോ എന്ന് കണക്കാക്കാൻ അത് കുറച്ച് കൊണ്ടുവരാൻ കഴിയണം ഒരു ഓരോ കുട്ടിക്കും അറിയാൻ പറ്റണം തൻ്റെ ബോഡി മാസ് ഇൻഡെക്സ് എത്രയാണ് എത്ര കിലോഗ്രാം അടുത്ത ഒരു മൂന്ന് മാസത്തിനിടെ ഞാൻ കുറയ്ക്കണം എന്ന് മനസ്സിലാക്കാൻ ഓരോ കുട്ടിക്കും കഴിയണം അതുകൊണ്ട് നമ്മുടെ ഈ കോവിഡ് കാലം കഴിഞ്ഞാൽ സ്കൂൾ ആരോഗ്യ പദ്ധതി കുറേ കൂടി ശക്തമായി പുനഃസ്ഥാപിക്കാൻ നമുക്ക് കഴിയണം അപ്പോൾ അങ്ങനെ ഈ കോവിഡ് കാലത്ത് നിന്ന് നമ്മൾക്ക് അടിക്കുന്ന പാഠങ്ങൾ നമ്മുടെ ആരോഗ്യ മേഖല അന്ന് നേരിടുന്ന വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യാനും പരിഹരിക്കാനും കൂടി നമ്മൾ പ്രയോജനപ്പെടുത്തണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതാണ് ഈ കോവിഡ് നൽകുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശം അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചോദിച്ചു കൊള്ളട്ടെ പറഞ്ഞു കൊള്ളട്ടെ ഈ കോവിഡ് പഠിപ്പിക്കുന്ന മറ്റൊരു പാഠം എന്താ ഈ രോഗങ്ങൾ ഇപ്പം ഈ കോവിഡ് പോലെ രോഗം നേരത്തെ നീപ്പ വന്നു നീപ്പ എന്ന് പറയാം വവ്വാലിൽ നിന്ന് വന്ന രോഗമാണ് കോവിഡ് ഏത് ജീവിയിൽ നിന്നാണ് വന്നതെന്നുള്ള കാര്യം ഇപ്പോഴും അത്ര കൃത്യമായി കണ്ടെത്തിയിട്ടില്ല ഈനാം പേച്ചിയിൽ നിന്ന് പങ്കോളിൻ എന്ന് പറയുന്ന ഈനാം പേച്ചിയിൽ നിന്ന് വന്നതാണ് ഒരു പക്ഷേ ഈനാം പേച്ചിയിൽ മറ്റേതെങ്കിലും ജീവജാലത്തിൽ നിന്ന് വന്നിരിക്കാം എന്നൊക്കെയുള്ള ഊഹാഭോഗങ്ങൾ നടക്കുന്നുണ്ട് നമുക്ക് ഇതുവരെ കൃത്യമായിട്ട് അറിഞ്ഞിട്ടില്ല പക്ഷേ നീപ്പാടെ കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം വവ്വാലിൽ നിന്നാണ് വന്നതെന്ന് അതുപോലെ തന്നെയായിരുന്നു സാഴ്സ് സാഴ്സ് എന്ന് പറയുന്ന രോഗം ചേരിയിൽ തന്നെ വന്നതാണ് അവിടെയുള്ള വവ്വാലിൽ നിന്ന് പിന്നെ ഒരു തര ഒരു പ്രത്യേക തരത്തിലുള്ള പൂച്ചയിലേക്ക് വന്നിട്ടാണ് അത് മനുഷ്യരിലേക്ക് പടർന്നത് അതുപോലെ തന്നെയാണ് മെഴ്സ് മെഴ്സ് എന്ന് പറയുന്നത് സൗദി അറേബ്യയിൽ വന്നത് പിന്നെ ഒട്ടകത്തിൽ നിന്നാണ് ഒട്ടകത്തിലേക്ക് മറ്റൊരു ജീവി ജീവിയിൽ നിന്ന് വന്നെന്ന് വരാം അവനങ്ങനെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വരുന്ന രോഗങ്ങളാണ് ഇങ്ങനെ സ്പില്ലോവർ എന്നാണ് പറയുന്നത് സൂണോസിസ് എന്ന് പറയും മൃഗജന്യ രോഗങ്ങളാണ് ഇതൊക്കെ അപ്പോൾ അങ്ങനെയുള്ള മൃഗജന്യ രോഗങ്ങൾ ഉണ്ടാകാനുള്ള കാരണം പരിസ്ഥിതിയുടെ മേൽ മനുഷ്യൻ നടത്തുന്ന കടന്നുകയറ്റം അങ്ങനെ വരുമ്പോൾ അവരുടെ സഹജമായ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ട് ജനങ്ങൾ മനുഷ്യരുമായി കൂടുതലായിട്ട് ഇടപഴകുമ്പോഴാണ് ഈ രോഗങ്ങൾ മനുഷ്യരിലേക്ക് എത്തുന്നത് അപ്പോൾ അതുകൊണ്ട് മൃഗങ്ങളുടെ ആരോഗ്യവും മനുഷ്യരുടെ ആരോഗ്യവും സംരക്ഷിക്കുകയും പരിസ്ഥിതിയും അതോടൊപ്പം സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു ഏക ആരോഗ്യം വൺ ഹെൽത്ത് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് ആശയത്തിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ കോവിഡ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മനുഷ്യൻ്റെ ആരോഗ്യം മാത്രം നോക്കിയാൽ പോരാ മൃഗങ്ങളുടെ ആരോഗ്യം സസ്തനികളുടെ ആരോഗ്യം പക്ഷികളുടെ ആരോഗ്യം ഇതൊക്കെ സം സംരക്ഷിക്കണം അതെങ്ങനെയാണ് നമ്മൾ സംരക്ഷിക്കുന്നത് പ്രകൃതിയുടെ മേൽ അശാസ്ത്രീയമായ ഇടപെടലുകൾ പ്രകൃതി നശീകരണം അത് പാടില്ല മനനശീകരണം അത് പാടില്ല എന്നൊരു സന്ദേശം കൂടി അതിനെ തടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് കോവിഡ് കാലം കഴിഞ്ഞാൽ ഈ പറയുന്ന ഏകാരോഗ്യം എന്ന ഒരു ആശയം കൂടി കുട്ടികളുടെ ഇടയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കണം എന്ന് വളരെ വിനയമായി അഭ്യർത്ഥിക്കുന്നു എല്ലാ ആളുകളും ഈ കോവിഡ് കാലത്ത് ആരോഗ്യ പറഞ്ഞ നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചിരിക്കണം കൈകൾ വളരെ വൃത്തിയായി പറഞ്ഞ രീതിയിൽ തന്നെ കഴുകണം അതുപോലെ ശരീരദൂരം പാലിക്കണം അതേസമയം സാമൂഹികമായ ഒരുമ വേണം പക്ഷേ ശരീര ദൂരം പാലിക്കണം അതോടൊപ്പം തന്നെ മാസ്കുകൾ നിർബന്ധമായും എല്ലാ അവസരത്തിലും പറ്റുമെങ്കിൽ വീട്ടിനുള്ളിൽ പോലും ഉപയോഗിക്കണം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നമസ്കാരം